ബോഹോ മോഡല് ബോഹോ തീമിൽ ചെയ്തിട്ടുള്ള സോഫയാണ് ഇത്. നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന കറക്റ്റ് ഒരു സോഫയായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ കം ബെഡ് ആണ് അല്ലേ. ഈ ഒരു ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഫർണിച്ചറുകളിൽ സോഫ സീറ്ററുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എത്ര രൂപ മുതലാണ് ഇവിടെ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത്? 13,000 മുതൽ. 18,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഞാനിപ്പോ ഇരിക്കുന്നതിന് എന്ത് പ്രൈസ്? 18 വരുന്നു. ഇത് ഫുൾ സെറ്റിന് 24,000 വരുന്നുണ്ട്. ഇതാണെങ്കിൽ 24,000 വരുന്നുണ്ട്. 24,000 ആറ് ചെയറും ടേബിളും വരുന്നേ. ഇത് എത്ര ആക്കിരിക്കാം? 8 ആക്കിരിക്കാൻ പറ്റും അല്ലേ. ഇതിന്റെ ചെയറുകളൊക്കെ നോക്കി നോക്കെ അത്യാവശ്യം ഇതിന് കോസ്റ്റ് വരുന്നുണ്ട് തോന്നുന്നു. ഈ ഒരു മോഡല് ബെഡ്റൂം സെറ്റിൽ തന്നെ നമുക്ക് 22,000 മുതൽ സ്റ്റാർട്ടിങ് റേറ്റ്. 22,000 മുതൽ ബെഡ്റൂം സെറ്റ് കിട്ടും. 6,000 മുതൽ സ്റ്റാർട്ടിങ് 6,000 രൂപ മുതൽ സിംഗിൾ ചെയർ 3,000 മുതൽ. അപ്പൊ ഇതൊക്കെ നോക്കിയൊക്കെ നമ്മള് ബീച്ചിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് സാധനം അല്ലേ. ശരിക്കും ഇതിന്റെ പേരെന്താ പറയാ? ഊഞ്ഞാലുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. എന്ത് പ്രൈസ് വരുന്നുണ്ട് ഊഞ്ഞാലുകൾക്കൊക്കെ? 14,000 മുതൽ ഊഞ്ഞാലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. ആർട്ടിക് ഫേർണിച്ചർ എന്ന് പറയുന്ന ഫേർണിച്ചർ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്, എത്രയാണ് അതിനൊക്കെ പ്രൈസ് വരുന്നത്, ഇവിടെ എന്തൊക്കെ പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു ഷോപ്പായിട്ടാണ് നമുക്ക് കാണുന്നതെങ്കിലും ഷോപ്പിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുക. വടകര നോർത്ത് പാർക്ക് ഹോട്ടലിൻ്റെയും ഫാമിലി സെൻ്ററിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ആർട്ടിക് ഫേർണിച്ചർ വരുന്നത്. 5 നിലകളുണ്ട്. 40,000 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ ഫേർണിച്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ സ്ഥാപനത്തിലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തരാം. നമസ്കാരം. പേരൊന്ന് പരിചയപ്പെടുത്തുക. പേര് നവാസ്. ആർട്ടിക് ഫർണിച്ചർ സെയിൽസ് പേഴ്സൺ ആണ്. ഓക്കെ. ഈ സ്ഥാപനത്തിന് 5 ബ്രാഞ്ചുകൾ ഉണ്ട് കേട്ടോ. ഞാൻ അന്വേഷിച്ച സമയത്ത് പറഞ്ഞതാണ് കാസർഗോഡ് ബ്രാഞ്ചുകളുണ്ട്, അതേപോലെ കോഴിക്കോട് ജില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വടകരയിലാണ് വരുന്നത് അല്ലേ. ഈ ഒരു ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഫർണിച്ചറുകളിൽ സോഫ സീറ്ററുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ. ഈ ഫ്ലോർ മൊത്തം വരുന്നില്ല, സോഫ സെറ്റ് തന്നെയാണ്. ഫുൾ പ്രീമിയം ആയിട്ട് ഇരുന്നുണ്ട്, ലെതർ ഇരുന്നുണ്ട്, റെക്സൻ ഇരുന്നുണ്ട്, പ്രീമിയം ക്ലോത്തും കാര്യങ്ങളായിട്ട്. ലെതർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ലെതർ വരുന്നുണ്ടോ? ഒറിജിനൽ ലെതർ ഇരുന്നുണ്ട്. ഇത് ഈ കാണുന്ന സോഫ ഇരുന്നത് ഒറിജിനൽ ലെതറിലാണ്. ഒറിജിനൽ ലെതർ ആണ്. ഓക്കെ. എന്താണ് ഒറിജിനൽ ലെതറും ആർട്ടിഫിഷ്യൽ ലെതറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനു മുമ്പ് എത്ര രൂപ മുതലാണ് ഇവിടെ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത്? 13,000 മുതൽ. ഇതാണ് ഞാൻ പറഞ്ഞ 13,000 സോഫ 13,000. ഈ ക്ലോത്ത് മോശി ക്ലോത്താ? മോശി. ഓക്കെ. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു നോർമൽ സോഫ കോർണർ സീറ്റ് ആ വരുന്നത്. 5 ആളുകൾക്ക് ഇരിക്കാം അല്ലേ. 2 പേർക്ക് ഇവിടെ ഇരിക്കാം, 3 പേർക്ക് ഇവിടെ ഇരിക്കാം, പ്ലസ് ഇതിന്റെ ഒരു കോർണറും വരുന്നുണ്ട് അല്ലേ. ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഏതെങ്കിലും സോഫ വരുന്നുണ്ടോ? പിന്നെ ഡബിൾ കളർ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഡബിൾ കളറിൽ അത് എത്രയ്ക്കാണ് വരുന്നത്? അത് 13,000. ഈ ഒരു സോഫ എത്രയ്ക്കാണ് വരുന്നത്? ഈ ഒരു 19 19 റേഞ്ചിൽ വരുന്നത് അല്ലേ. കുറച്ചുകൂടെ സ്റ്റിച്ച് വർക്ക് നോക്കുന്ന സമയത്ത് അതിനേക്കാൾ ഒരു കാണാൻ ഭംഗി ഉണ്ടാവും അല്ലേ. സോഫയിലേക്ക് വരുമ്പോഴേ ഇവിടെ കയറി വന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? നോർമൽ 3 സീറ്റ് ആയിട്ട് പിന്നെ സോഫ കം ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട്. സോഫ കം ബെഡ് ആണ്. ഒന്ന് സോഫ ബെഡ് ആക്കി കാണിച്ചു തരുമോ? നോർമൽ 3 സീറ്റ് അല്ലേ. അതെ അതെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ സോഫാക്കം ബെഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന്റെ മുമ്പ് നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ കറക്റ്റ് ഒരു സോഫയുടെ ഫിനിഷ് അതിനുണ്ടാവില്ല, ഒരു പെട്ടി പോലെ ആയിരിക്കും ഉണ്ടാവുക, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് വെള്ളിൽ വെച്ച് കറക്റ്റ് ഒരു സോഫയായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫാക്കം ബെഡാണ് അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർട്ടിക് ഫർണിച്ചറിലാണ്, വടകര അല്ലേ, കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റുകളൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡെലിവറി ഇത് സാധനം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബില്ല് നോക്കിയിട്ടാണോ ഡെലിവറി ചെയ്യുന്നത്? ഏകദേശം. ഈ ഐറ്റം എന്ത് വിലയുണ്ട്? ഒന്ന് കളർഫുൾ ആയിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 38-37 റേഞ്ചിൽ വരെ. ഏകദേശം 38 രൂപ അതിന് വരുന്നുണ്ട് അല്ലേ. നല്ല സ്റ്റിച്ച് വർക്കുകളാട്ടോ വരുന്നത്. ഇതിന്റെ ക്ലോത്ത് ഏതാ? ഇത് ഞാൻ പറഞ്ഞ അക്കാബിലെ ഗ്ലെൻ എന്ന് പറയുന്ന ക്ലോത്ത് തന്നെ വരുന്നല്ലേ. അതിൽ HR ടൈപ്പ് ക്ലോത്തിൽ വരുന്നല്ലേ. HR ടൈപ്പ്. ഇതിലേക്കൊക്കെ വരുമ്പോൾ എന്ത് പ്രൈസ് വരും? ഇത് ഈ സെയിം ഡിസ്പ്ലേ സെറ്റിന് ഓഫർ ചെയ്തിട്ടുണ്ട്. 65 MRP വരുന്നുള്ള സാധനം ഇപ്പൊ 40 ഓഫർ ചെയ്തിട്ടുണ്ട്. 40 രൂപ 40,000 രൂപ. ഇതിന്റെ ഫീച്ചറുകൾ പറഞ്ഞുതരാം. ബാക്കിൽ റെക്രോൺ മാറ്റാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് എന്താ, സ്പ്രിംഗ് ആണോ? സിഗ്സാഗ് സ്പ്രിംഗ് അറിയാം. സിഗ്സാഗ് സ്പ്രിംഗ് എന്ന് പറയാം.
ഓക്കെ. ഇതേപോലെ നമ്മുടെ ഹാൻഡ് റെസ്റ്റുകളെല്ലാം കവേർഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റിച്ച് വർക്കുകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 40,000 രൂപയ്ക്കാണ്. ഈ ഒരു ഐറ്റംസ് ഒക്കെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സോഫാസ് ആണ് അല്ലേ? പ്രീമിയം ലുക്കിലെ യെസ്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ വരുന്ന വുഡൻ ഫിനിഷുകൾ നോക്ക്, നല്ല കട്ടിങ്ങിൽ നല്ല പോളിഷിൽ വരുന്ന ഐറ്റം അല്ലേ. സിറ്റിംഗ് കംഫർട്ട് എങ്ങനെയാണ് വരുന്നത്? സിറ്റിംഗ് ഡെൻസിറ്റി കൂടിയ ഫോം കൊടുക്കുന്നുണ്ട്, ഫോമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് തോന്നുന്നല്ലേ. സിറ്റിംഗ് കംഫർട്ട് 3-2-1 ആണ് അതിന്റെ പാറ്റേൺ. 3-2-1 ആയിട്ട് പാറ്റേൺ ആയിരുന്നല്ലേ. നിങ്ങൾക്ക് വേണേൽ 3-2-2 വേണേൽ ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റും. 2-3 ആയിട്ട് ചെയ്യാം. അത് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. യെസ്. ഇത് ബ്രാൻഡഡ് ആയിട്ട് ആട്ടോ, അത്യാവശ്യം കോസ്റ്റും വരുന്നുണ്ട്. നമുക്കൊരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നതല്ല. എന്നാൽ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് കണ്ടിട്ടും ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ടും നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കാണിച്ചത്. റിക്ലൈനേഴ്സ് ഇതിങ്ങനെ റിവോൾവും ചെയ്യും. അതേപോലെ റിക്ലൈനർ ആയിട്ട് യൂസ് ചെയ്യാം. പല തരത്തിലുള്ള റിക്ലൈനേഴ്സ് ഇവിടെ അവൈലബിൾ ആട്ടോ, പല പ്രൈസ് റേഞ്ചിലുള്ള വരുന്നതാണ്. ഇത് നമ്മൾ എടുത്ത് വരുന്നില്ല, ബോഹോ മോഡൽ, ബോഹോ തീമില് ചെയ്തിട്ടുള്ള സോഫയാണ്. ഇത് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന? കസ്റ്റം ചെയ്തു കൊടുക്കുക, കസ്റ്റമൈസ് ചെയ്തു കൊടുക്കാം. അതായത് ഇപ്പം 3-2-1 ആണ് ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത്. 3-2-2 ആക്കി ചെയ്തു കൊടുക്കാൻ പറ്റും, ചെയ്തു കൊടുക്കാൻ പറ്റും. കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇതുപോലെ ഒരുപാട് മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിലവിലുള്ള മോഡലുകളിൽ കളർ ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഇവരോട് പറയുകയാണെങ്കിൽ അതിനുള്ളൊരു സമയം കൊടുക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് നമ്മൾ പറയുന്ന ഫാബ്രിക് കളറിലേക്ക് ചേഞ്ച് ചെയ്ത് തരാൻ ഇവർക്ക് സാധിക്കും. മോഡേൺ ടൈപ്പ് സോഫകൾ ഇവിടെ അവൈലബിൾ ആണ്. സെയിം രീതിയിൽ ഒരു ട്രഡീഷണൽ ക്ലാസിക് സ്റ്റൈലിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ടൈപ്പ് സോഫകളും ആവശ്യമാണ്. അതുപോലെ തന്നെ സോഫയിൽ തന്നെ റോയൽ ടച്ച് ആയിട്ട്, റോയൽ ടൈപ്പായിട്ട് നമ്മളെടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട മോഡൽ ഉണ്ടല്ലോ, അതിനനുസരിച്ച് കസ്റ്റം ചെയ്യാനും പറ്റും. യെസ്. ഇതെല്ലാം ശരിക്കും ഇതിന്റെ മുകളിൽ ഒരു പെയിന്റിംഗ് വരുന്നതാണ് അല്ലേ. ഏഴ് കോട്ട് ചെയ്യുന്നുണ്ട്, ഏഴ് കോട്ട് വരുന്നുണ്ട് വുഡിന്റെ മേലൊക്കെ തന്നെ, ഏഴ് കോട്ട് ചെയ്യുന്നുണ്ട്. യെസ്. ഇതിന്റെ വിവിധ തരത്തിലുള്ള മോഡലുകൾ ഇവിടെ അവൈലബിൾ ആട്ടോ. ഡൈനിങ് ടേബിൾ ആയിട്ട് അവൈലബിൾ ആണ്, സോഫ സീറ്റേഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്, കോർണർ ആയിട്ട് അല്ലേ. ക്ലാസിക് ടൈപ്പ് ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ കണ്ണൂർ നാദാപുരം വടകര മേഖലകളിലൊക്കെ ഇതുപോലത്തെ ഫേർണിച്ചേഴ്സിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഇതിന്റെ വന്നിട്ടുണ്ട് അല്ലേ. ഏകദേശം വരുന്നുണ്ട്. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുൾ ആയിട്ട് സോഫ സീറ്റേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാ വെച്ചിട്ടുള്ള കാര്യം ഒന്ന് കാണാം. ഈ ഫ്ലോർ മൊത്തം വരുന്നില്ല, നല്ല പാങ്ങുള്ള നല്ല മുഞ്ചില്ല ഡൈനിങ് ടേബിൾ ആണ് വരുന്നില്ല. പിന്നെ മാത്രമല്ല നമുക്ക് നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. നല്ല പാങ്ങുള്ള സാധനം ഉണ്ടല്ലോ ഇവിടെ. പാങ്ങെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയുള്ള സാധനം ഉണ്ട് എന്നല്ലേ പറഞ്ഞേ അല്ലേ. ഓക്കെ, ഓഫറുകൾ നമുക്ക് ആദ്യം കാണാം. ഓഫർ ഇത് വരുന്നുള്ളത് നമുക്ക് 5-3 സൈസിൽ മാർബിൾ ടോപ്പ് ആയിട്ട് 24,000 രൂപയ്ക്ക് ഫുൾ സെറ്റ്. അതായത് ചെയറും ഇതിന്റെ കൂടെ വരും. ഈ മാർബിൾ ഫിനിഷ് വരുന്ന ടോപ്പും ഈ 5-3 സൈസിൽ വരുന്ന അക്കേഷ്യ ഫ്രെയിമും 6 ചെയറുകളും അടക്കമായിട്ട് വരുന്ന ഓഫർ റേറ്റ് ആണ് 24,000 വരുന്നത് അല്ലേ. റൈറ്റ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഡൈനിങ് ടേബിൾ സെറ്റ്, മറ്റേ ഫുഡ് വെച്ചിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഐറ്റം ഇത്. അതായത് നമുക്ക് ഫുഡ് ഐറ്റംസ് എല്ലായിടത്തും എത്തിക്കണമെങ്കിൽ ഇതേപോലെ കറക്കി എത്തിക്കാൻ പറ്റുന്ന അല്ലേ. പിന്നെ ഇത് ഫിൽ ആയിട്ട് നിൽക്കും, തേക്കിൽ വരുന്നല്ലോ ഫുഡ്. ചെയറുകളൊക്കെ ഫിൽ ആയിട്ട് നിൽക്കും അല്ലേ. ക്യാമറയിൽ ഒന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും ഏതാ മെറ്റീരിയൽ എന്താ? തേക്ക് വരുന്നല്ലേ, തേക്കാണ്. ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന സാധനമാണ്. ഓക്കെ. ഇതേപോലെ വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്ക്, ഒരു പ്ലെയിൻ ഗ്ലാസ് മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ലെഗുകളാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ആ ലെഗിനോട് ചേരുന്ന തരത്തിൽ തന്നെ ചെയറുകൾ, ഇതൊക്കെ ഏത് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്? ട്രീറ്റഡ് മഹാഗണിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫുൾ സെറ്റിന് 24,000 ഉള്ളൂ. 6 ചെയറും ടേബിളും വരുന്നത്, ഡൈനിങ് ടേബിൾ 5-3. ഇത് മാർബിൾ ടോപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഒറിജിനൽ മാർബിൾ തന്നെ വരുന്നുണ്ട്. മാർബിൾ 3 ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഓണിക്സ് വരുന്നുണ്ട്, ഒറിജിനൽ ഫ്ലോറിംഗ് മാർബിൾ വരുന്നുണ്ട്, പിന്നെ ടൈൽ ടോപ്പ്, സെറാമിക് ടോപ്പ് വരുന്നുണ്ട്. ടൈൽ ടോപ്പ് വരുന്നില്ല. 6-3 ടേബിൾ 21,000 വരുന്നുണ്ട്. 21,000 വരുന്നത്, സൈസ് 6-3 ആണ് വരുന്നത് അല്ലേ. 6 പേർക്ക് ഇരിക്കാം. ഈ ചെയറുകൾ അടക്കം വരുമ്പോ എന്ത് പ്രൈസ് വരും? 49 ഉണ്ടെങ്കിൽ ഫുൾ സെറ്റ്. ഈ ഒരു ഫിനിഷിൽ വരുന്ന സാധനം കൊണ്ടുപോലെ അഞ്ചല്ലല്ലോ, ആറാമത്തെ ഒരു ചെയർ കൂടെ ഇല്ലേ. 6 ചെയറുകൾ ഞാൻ കാണിച്ചു തരാം. ഫുള്ളി റെക്സിൻ കവേർഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ചെയറുകളാണ്. ടേബിളിലേക്ക് വരുന്ന സമയത്ത് സെറാമിക് ടോപ്പാണ് വരുന്നത്. അതിന്റെ ലെഗ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ ലെഗ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് വരുന്നത് അല്ലേ. റൈറ്റ്. ഇത് ഡൈനിങ് ടേബിൾ ആയിരുന്നില്ല, ഓണിക്സ് ടൈഗർ ടോപ്പ്. ഓണിക്സ് ആണ്, ഓണിക്സ്
ടൈഗർ ടോപ്പ് എന്ന് പറയാം, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഈ ലൈൻസ് ഒക്കെ വരുന്നത് ലൈൻസ് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചല്ലല്ലോ, പ്രിന്റ് അല്ലേ, ബീഡിംഗ് ചെയ്യുന്ന. ഓക്കെ, ഇത് എത്ര ആക്കിരിക്കാം? എട്ട് ആക്കിരിക്കാൻ പറ്റും അല്ലേ. ഇതിന്റെ ചെയറുകളൊക്കെ നോക്കി നോക്കെ, അത്യാവശ്യം ഇതിന് കോസ്റ്റ് വരുന്നുണ്ട് തോന്നുന്നു അല്ലേ. ഈ ഒരു മോഡല് പ്രീമിയം റേഞ്ചിൽ വരുന്ന അല്ലേ. റൈറ്റ്, ഈ ചെയറുകളുടെ വർക്കുകളൊക്കെ ഒരു പ്രീമിയം ഫിനിഷിൽ തന്നെ ചെയർ ചെയ്തെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നല്ല തിക്നെസ് വരുന്നുണ്ട്. ഇത് സാധനം എന്താ? ഒണിക്സ്, അതായത് മാർബിൾ ടോപ്പ് തന്നെ അല്ലേ, ബോക്സ് ടൈപ്പിൽ ചെയ്യും. ഇതിന്റെ ലെഗിലേക്ക് വരികയാണെങ്കിൽ ലെഗ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഡിസൈനിലാണ്. ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം. ഇതിന്റെ ലെഗിന്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ ചെയ്ത വീടുകളിൽ, പ്രത്യേകിച്ചും ഇറ്റാലിയൻ മാർബിൾ ടൈപ്പ് ടൈലുകളൊക്കെ ചെയ്ത വീടുകളിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മോഡലാണ്. ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ മാത്രമല്ല, പ്രീമിയം സെഗ്മെന്റിലുള്ള പ്രൊഡക്റ്റുകളും ഇവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആണ് അല്ലേ. കളക്ഷൻസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ആർട്ടിക് ഫെർണിച്ചറിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നിങ്ങൾ നേരിട്ട് വരിക, നിങ്ങളുടെ ബഡ്ജറ്റുമായിട്ട് ഒക്കുന്ന പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. പല റേഞ്ചിലുള്ളത്, കുറെ കൂടെ ഓഫറുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഞാനൊരു വെറൈറ്റി ചെയർ പരിചയപ്പെടുത്തി തരട്ടെ. അടിപൊളി ഫിനിഷിൽ വരുന്നൊരു സ്ലീക്ക് ഡിസൈൻ ചെയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടഡ് ചെയ്തതാണ്. ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ചെയ്യുന്നത്. ആ ഏകദേശം നമ്മൾ മൊത്തം സാധനം ഏകദേശം ഒരു തേക്കില് ഇന്തോനേഷ്യ എന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോഫാസ് പിന്നെ തുർക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്നത് വടകരയിലാണ്. വടകരയിൽ നമ്മൾ ഈ ഒരു സ്ഥലം എങ്ങനെ പറഞ്ഞു കൊടുക്കും ആളുകൾക്ക്? നോർത്ത് പാർക്കിന്റെ നേരെ ഫ്രണ്ടിലാണ്. നോർത്ത് പാർക്കിന്റെ നേരെ ഫ്രണ്ടില്ലേ. ഇവിടെ ഒരുപാട് കാലമായിട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കറിയാം, നോർത്ത് പാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ട് വരുന്ന മുമ്പത്തെ റെസ്റ്റോറൻറ്റ് ആണ് തോന്നുന്നു അല്ലേ. ഹോട്ടലാണ്, ഹോട്ടൽ ബാർ ആണ് തന്നെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെ വരുന്നത് അല്ലേ. പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലാണ് വരുന്നത്. ഇപ്പൊ ഈ വടകര റൂട്ടിൽ റോഡ് പണിയാണെന്നൊക്കെ അറിയാം. അപ്പൊ റോഡ് വണ്ടി നിർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങാടിയിൽ. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ബേസ്മെന്റിൽ വലിയൊരു സൗകര്യം പാർക്കിങ്ങിന് വേണ്ടിയിട്ടുണ്ട് അല്ലേ. ബേസ്മെന്റ് ഫ്ലോർ മൊത്തം ഇവർ പാർക്കിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. ബാക്കി മൂന്ന് ഫ്ലോറുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ഫ്ലോറിൽ സോഫാസ് ആണ് വരുന്നത്. രണ്ടാമത്തെ ഫ്ലോറിൽ എന്താ വരുന്നത്? ഡൈനിങ് ടേബിൾ സെറ്റ് ആണ്. മൂന്നാമത്തെ ഫ്ലോറിൽ എന്താ ഉള്ളത്? ബെഡ്റൂം സെറ്റ്. നമുക്ക് ബെഡ്റൂം സെറ്റ് ഒന്ന് കാണാല്ലേ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ മൊത്തം വരുന്നുള്ളത് ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട് സീറ്റ് ഓടിച്ച ബെഡ്റൂം സെറ്റിൽ തന്നെ നമുക്ക് 22,000 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. 22,000 മുതൽ ബെഡ്റൂം സെറ്റ് കിട്ടും. ബെഡ്റൂം സെറ്റ് അതായത് ബെഡില്ല, കട്ടില്, സൈഡ് ബോക്സ്, ഡ്രസ്സിംഗ് ടേബിള്, 3-ഡോർ വാർഡ്രോബ്. ഓ ശരി. പിന്നെ കുറച്ച് പ്രീമിയം വരുന്നുണ്ട്. പ്രീമിയം ഐറ്റംസ് വരുന്നുണ്ട്. നോർമൽ ഒരു 40-45 ആ റേഞ്ചിൽ വരുന്നത്. ഏകദേശം എത്ര രൂപ വരെയുള്ള ബെഡ്റൂം സെറ്റുകൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്? ഏകദേശം 22 മുതൽ 1.5 ലക്ഷം വരെ ഇപ്പൊ നമ്മൾ എടുത്ത് സ്റ്റാർട്ടിംഗ് റേറ്റ്. 1.5 ലക്ഷം രൂപ ബെഡ്റൂം സെറ്റിന് മാത്രം വരുന്നുണ്ട് അല്ലേ. ബെഡ്റൂം സെറ്റ് ഇത് പൊതുവേ ഇപ്പോൾ നമ്മൾ ഇന്റീരിയർ ചെയ്യാൻ കൊടുത്താൽ ഇതിനേക്കാളും കൂടും. അതായത് നമ്മൾ പുറത്ത് ഇന്റീരിയർ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പൈസ കൂടുക ചെയ്യുക അല്ലേ. അതായത് നമ്മൾ ഇത് സാധനം എടുക്കണം, ഇതിന്റെ ആക്സസറീസ്, ഇതിന്റെ ഫിനിഷിങ് ഇതിന്റെ വർക്ക് ചെയ്യണം, ഇത് മൊത്തം ചെയ്ത് വെച്ച സാധനം സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും. അളവിനനുസരിച്ചിട്ട്, വീട്ടിലുള്ള അളവിനനുസരിച്ചിട്ട് കസ്റ്റം ചെയ്തിട്ട് റെഡി ഫർണിച്ചർ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് തരും. എത്ര ദിവസം വേണം നിങ്ങൾക്ക്? ഒരു 2 ആഴ്ച സമയം കിട്ടിയാൽ മതി. റൈറ്റ്. അപ്പൊ നിങ്ങളെ കോണ്ടാക്ടില് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സ്ഥലത്ത് വരും, വീട്ടിൽ വന്ന് അളവെടുക്കും. അളവെടുത്തതിന് ശേഷം ഞങ്ങൾ മോഡലുകൾ കാണല്ലോ, കാണിച്ചിട്ട് മോഡലിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മോഡൽസ് ഉണ്ടാവും, അത് കാണിച്ചു തരും. നമ്മളെ അടുത്ത് കുറെ മോഡൽസ് ഉണ്ട്. നോർമൽ ബോർഡിൽ വേണേലും ബോർഡിലുണ്ട്, എം ഡി എഫിൽ വേണേലും എം ഡി എഫിൽ ഉണ്ട്, എച്ച് ഡി എഫിൽ വേണേലും എച്ച് ഡി എഫിൽ ചെയ്യാം, മൾട്ടിയിൽ വേണേൽ മൾട്ടിയിൽ ചെയ്യാം, തേക്കിൽ ചെയ്യാം, അക്കേഷ്യയിൽ ചെയ്യാം. നിങ്ങൾ ഫാക്ടറി നിന്നാണോ ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ തന്നെ ഫാക്ടറി ഉണ്ട്. നിങ്ങൾ ഫാക്ടറി ഉണ്ട്? നമുക്ക് തന്നെ ഫാക്ടറി ഉണ്ട്. അത് ശരി. ഓക്കെ, അപ്പൊ അത് ചെയ്തിട്ട് നിങ്ങൾ നമ്മളെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് തരും. ഓക്കെ, ഇത് ബെഡ്റൂം സെറ്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ സോഫാസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് തരും? മൊത്തം സോഫ ആണെങ്കിൽ സോഫ കസ്റ്റം ചെയ്ത് കൊടുക്കും, ഡൈനിങ് ആണെങ്കിൽ ഡൈനിങ് കസ്റ്റം ചെയ്ത് കൊടുക്കും, ബെഡ്റൂം ആണ് ബെഡ്റൂം. പിന്നെ നിങ്ങളുടെ അടുത്ത് ഏത് മോഡലുണ്ട് അത് ചെയ്തു തരാൻ പറ്റും. നമുക്കിപ്പോ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ആ മോഡലിൽ ചെയ്തു തരാൻ സാധിക്കും? ഏകദേശം ഒരു 90% അതേ മോഡലിൽ ചെയ്തു തരാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കോട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ആളുകള്? ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങളെടുത്ത് അളവ് എടുത്തിട്ട് നിങ്ങളെടുത്ത് അളവ് ഉണ്ടെങ്കിൽ അളവ് അയച്ചാൽ മതി, അതിനനുസരിച്ച് റേറ്റ് തരും. റൈറ്റിൽ ചെയ്യുമ്പോൾ ഇതേപോലത്തെ നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് കട്ടിലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊട്ടിലുണ്ട് കേട്ടോ, കട്ടിൽ മാത്രമല്ല നല്ല വെറൈറ്റി മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് ആർട്ടിക് ഫർണിച്ചറിൽ അല്ലേ. ഇതെന്താ മെറ്റീരിയൽ? എന്താ മരം? മഹാഗണിയിൽ ചെയ്തല്ലേ. തേക്കിലാണെങ്കിൽ തേക്കിൽ ചെയ്ത് കൊടുക്കാം. തേക്കിൽ ചെയ്തു ചെറിയ വേരിയേഷൻ വരും മാത്രം. ഈ ഒരു ഫ്ലോറിൽ ബെഞ്ചുകൾ ചെയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ബെഞ്ചിനൊക്കെ എത്ര പൈസയാണ്? 6,000 മുതൽ സ്റ്റാർട്ടിംഗ്. 6,000 രൂപ മുതൽ സിംഗിൾ ചെയർ, 3,000 മുതൽ സ്റ്റാർട്ടിംഗ്. ചെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇടാൻ പറ്റുന്ന ചെയറുകൾ ആണ്. ഈ കാണുന്ന ചെയർ അതുപോലത്തെ ചെയറുകളൊക്കെ അല്ലേ. ഇത് 3,000 രൂപ കൂട്ടുന്നതാണ്. 3,000 ആണ് വരുന്നത്. അക്വേഷ്യ അത് വരുന്നത്? അക്വേഷ്യ വരുന്നത്. റൈറ്റ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബുകളാണ് കേട്ടോ ഇവിടെ മൊത്തം വെച്ചിരിക്കുന്നത്. 2-ഡോർ വാർഡ്രോബ് എന്ത് റേറ്റ് ഉണ്ട്? 6,000 വരുന്നുണ്ട്. 6,000 മുതൽ വരുന്നുണ്ട്.
പല പ്രൈസ് അല്ലേ വരുന്നത് അല്ലേ? മൂന്ന് ഡോറ് വരികയാണെങ്കിൽ എത്ര പ്രൈസ്? 700 വരും. ഇതാണോ? 700 കൊടുക്കുന്ന ഡോറ്. വാർഡ്രോബ് ആണിത് അല്ലേ? റൈറ്റ്. കുറെ കൂടെ നമുക്കൊരു ഒരു ഡിസൈനിലൊക്കെ വരുന്നതാണെങ്കിലോ, ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിലോ, ഈ ഒരു ഡിസൈനിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് റേറ്റ് വരും? ഏകദേശം 17,000 വരും. 17,000 അടുത്ത് വരുന്നുണ്ട് അല്ലേ? മരത്തിന്റെ വാർഡ്രോബ് ആണെങ്കിൽ എന്ത് പ്രൈസ് വരും? 2 ഡോർ ആണെങ്കിൽ 16,000 വരും. 3 ഡോർ ആണെങ്കിൽ 26,000 വരും. ഇന്റീരിയർ കോർട്ട് യാർഡ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈസി ചെയർസിലെ ഇന്റീരിയർ നല്ല വെയിൽ അടിക്കാത്ത സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേർണിച്ചേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നോക്കിയൊക്കെ നമ്മള് ബീച്ചിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് സാധനം അല്ലേ? ശരിക്കും ഇതിന്റെ പേരെന്താ പറയാ? പൂൾ ചെയർ ആയിട്ട് പറയാം അല്ലേ? റൈറ്റ്. ഈ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ്, നമ്മൾ അധികം എവിടെയും കാണാത്തത്. അപ്പൊ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതും ഇതേപോലെ നമുക്ക് ഇരുന്നതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെയറാണ് വരുന്നത്. അത് മറ്റേ ആ ലെഗ് വെക്കുന്ന സാധനം അല്ലേ ഇത് വരുന്നത് അല്ലേ? ഇത് സെപ്പറേറ്റ് ആണോ അല്ലെങ്കിൽ ഒന്നിച്ചാണോ വരിക? സെപ്പറേറ്റ് റേറ്റ് വെച്ചിട്ടില്ല, ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് കൊണ്ടുപോവാം. ഇവിടെ റേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് അല്ലേ? സെപ്പറേറ്റ് ആയിട്ട്. ഫ്ലോട്ടിംഗ് ചെയർസ് ഊഞ്ഞാലുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. എന്ത് പ്രൈസ് വരുന്നുണ്ട് ഊഞ്ഞാലുകൾക്കൊക്കെ? 14,000 മുതൽ ഊഞ്ഞാലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? വുഡൊക്കെ ഏതാ ഊഞ്ഞാലിന്റെ ഇത് വരിക? മഹാഗണി, പിന്നെ തേക്ക് വരുന്നുണ്ട്. ശരിക്കും ഈ ഊഞ്ഞാലുണ്ടല്ലോ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ചെയിൻ ഉണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആ ചെയിൻ അല്ലേ? ശരിക്കും ഈ വുഡിനേക്കാളും എക്സ്പെൻസീവ് ആ ഈ ചെയിൻ എന്ന് പറയുന്നത്. കട്ടിലുകള്, കട്ടിലും ഉണ്ട് ഇവിടെ, തൊട്ടിലും ഉണ്ട് അല്ലേ? കട്ടിൽ എന്താ റേറ്റ്? കട്ടില് 10,000 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കട്ടിലുണ്ടായി 10,000-ന്റെ, ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത്. യെസ്. ഏകദേശം ഇപ്പൊ 11,000-12,000 കട്ടിൽ ഏതാ? ഏകദേശം ഇത് 11,000 വരുന്നുണ്ട്. ഇത് 11,000 കട്ടിലാ. കാണാൻ നല്ല ഭംഗിയുള്ള കട്ടിലാ കേട്ടോ. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാങ്ങുള്ള കട്ടിലാണെന്നല്ലേ. ഇതിന്റെ ലെഗ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ലെഗ് കൊടുത്തിട്ടുള്ള ഒരു കട്ടില്. 11,000 റേറ്റ് വരുന്നത്. സൈസ് എത്രയാ കട്ടിലിന്റെ? 6.5 വരുന്ന അല്ലേ. ഈ ഭാഗത്തേക്കൊക്കെ കട്ടിലിന്റെ ഡിസൈനുകൾ വെച്ചിട്ടുണ്ടോ? ഹെഡ് ബോർഡിൽ ചെറിയ മാറ്റം വേണമെന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല വുഡൻ കട്ടിലുകൾ, വെറൈറ്റി പാറ്റേണിൽ വരുന്ന വുഡൻ കട്ടിലുകളൊക്കെ വരുന്നുണ്ട്. കിങ് സൈസിൽ വരുന്നുണ്ട്, ക്യൂൻ സൈസിൽ വരുന്നുണ്ട്, ഡബിൾ സൈസിൽ വരുന്നുണ്ട്, സിംഗിൾ സൈസിൽ വരുന്നുണ്ട്. അങ്ങനെ ഏത് സൈസാണോ നമുക്ക് വേണ്ടത് ആ സാധനം ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടാവും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫെർണിച്ചേഴ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്പേഴ്സ്, ഞായറാഴ്ച ഓപ്പൺ ആണോ ഷോപ്പ്? ഞായറാഴ്ച ഓപ്പൺ ആണ്. എത്ര മണി മുതൽ എത്ര മണി വരെ ഷോപ്പ് വർക്ക് ചെയ്യാ? രാവിലെ 9 മുതൽ രാത്രി 9 വരെ ആൾക്കാരുണ്ട്. രാവിലെ 9 to 9:30 വരെ അല്ലേ ആളുകൾ ഈ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആണ്. എല്ലാ ദിവസവും ഓപ്പൺ ആണ്. പാർക്കിംഗ് സ്പേസ് ഉള്ള ഏരിയ ആണ്. വടകരയിലാണ് സ്ഥലം വരുന്നത്. കോഴിക്കോട് ജില്ലയാണ്. സ്ഥാപനത്തിന്റെ പേര് ആർട്ടിക് ഫർണിച്ചർ എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒത്തിരി മോഡലുകൾ ഇവിടെ ഉണ്ട്. ഓവർ പ്രീമിയം സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല. കൂടുതലായിട്ടും ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഓഡിയൻസിനുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ അങ്ങനെയാണ് കാണിക്കാറുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.